ബാറുടമകളുടെ യോഗത്തിന്റെ അജണ്ട പുറത്ത് ഇന്നലത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗ അജണ്ടയിൽ കെട്ടിടം വാങ്ങുന്നതിനെ കുറിച്ച് പരാമർശമില്ല പുതിയ മദ്യനയവും ബാറുകളിലെ പരിശോധനയുമൊക്കെ അജണ്ടയിൽ ഉണ്ടാനും സെയ് സെല്ലുദ്ദീൻ വിവരങ്ങളുമായി ചേരുകയാണ് സെയ്ഫ ഈ വിവാദം ഉയർന്നതിന് പിന്നാലെ സംഘടനാ പ്രസരന്റെ വിശദീകരണം തിരുവനന്തപുരത്ത് ഒരു കെട്ടിടം വാങ്ങുന്നതിനായിട്ടാണ് രണ്ടര ലക്ഷം രൂപ ചോദിച്ചത് അത് വായ്പയായുള്ള രീതിയിൽ അതായത് ചിരിച്ചു നൽകും എന്നുള്ള രീതിയിലാണ് പണം ചോദിച്ചത് എന്നാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആ രീതിയിൽ കെട്ടിടം വാങ്ങുന്നത് പരാമർശിച്ചിട്ട് പോലുമില്ല അത് അജണ്ടയിലുമില്ല അപ്പോൾ ഈ ഒരു വിവാദത്തിന് പിന്നിൽ ഒരു ദുരൂഹതയുണ്ട് എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ടല്ലേ അങ്ങനെ നമുക്ക് ഏകദേശം സൂചനകൾ എങ്ങനെയാണ് ലഭിക്കുന്നത് ദിവ്യ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ പറഞ്ഞത് കെട്ടിടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഈ പണപ്പിരിവ് നടത്തുന്നത് എന്നുള്ളതായിരുന്നു എറണാകുളത്ത് ഒരു ഉണ്ട് തിരുവനന്തപുരത്തോട് ഓഫീസ് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പണപ്പിരിവ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എറണാകുളത്തുള്ള റിണയ് ഹോട്ടൽ വെച്ചാണ് ഇവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് നടന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരുന്നു മീറ്റിംഗ് ആരംഭിച്ചത് ഇതിന്റെ അജണ്ട നമ്മൾ നോക്കുമ്പോൾ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഈ അജണ്ടയുടെ ഭാഗമായിട്ട് ഇതിൽ ഉണ്ടാകുന്നില്ല പുതിയ അബ്കാരി പോളിസി സിയും വ്യവസായവും അതുപോലെ തന്നെ ലൈസൻസുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി വരുന്നത് പിന്നീട് ബാറുകളുടെ പരിശോധന സംസ്ഥാന സർക്കാർ ഇപ്പോൾ ബാറുകളിൽ പരിശോധന നടത്തിവരികയാണ് പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഈ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ വാദങ്ങൾ ഈ അജണ്ടയിൽ ഉൾപ്പെടുത്തി അജണ്ട നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാദങ്ങൾ തെറ്റാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും ഇതിനകത്ത് കൂടുതൽ വിശദീകരണം നൽകേണ്ടത് എന്തായാലും സുൽകുമാർ തന്നെയാണ് വേറെ ഏതെങ്കിലും മീറ്റിങ്ങിലാണോ അജണ്ട വന്നത് നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് വിശദീകരണം നൽകേണ്ടത് ഇന്നലെ ചേർന്ന് എന്തായാലും യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അജണ്ട അജണ്ടയിൽ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് പുതിയ അബ്കാരി പോളിസിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുപോലെ തന്നെ ബാറുകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് അജണ്ടയിൽ ഉൾപ്പെടുത്തി ഇന്നലെ ചർച്ച ചെയ്തത് ദിവ്യ യെസ് ഈ വാങ്ങാൻ ആ ും നടപടികൾ നടക്കുന്നുണ്ടോ നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താണ് അറിയാൻ കഴിഞ്ഞത് സംഘടനയിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായമുള്ള ആൾക്കാർ ഉണ്ട് അതാണ് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് സുനിൽകുമാർ സൂചിപ്പിച്ചത് ഈ അനിമോൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഈ പുതിയ കെട്ടിടം വേണം എന്ന വാദത്തിനൊപ്പം നിൽക്കുന്ന ആളല്ല അദ്ദേഹം എതിർച്ചേരിയിൽ നിൽക്കുന്ന ആളാണ് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന ആഗ്രഹമുള്ളവർ ഒരു വിഭാഗം ആൾക്കാർ തിരുവനന്തപുരത്തുള്ള മധ്യ ബാറുകളിലെ ഉടമകൾക്ക് പുതിയ കെട്ടിടം തിരുവനന്തപുരത്ത് നിർമ്മിക്കണം എന്ന ആഗ്രഹമുണ്ട് അത് ഈ സംഘടനയുടെ മൊത്തത്തിലുള്ള ആലോചനയാണോ അതോ ഒരു വിഭാഗത്തിന് മാത്രമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് വന്നിട്ടില്ല ആ വ്യക്തത എന്തായാലും ഒരു സമയങ്ങളിൽ അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് നമുക്ക് തീർക്കാം എന്ന് തോന്നുന്നു ദിവ്യ